പത്തനംതിട്ട തിരുവല്ലയിൽ ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചതായി പരാതി പടിഞ്ഞാറെ വെൺപാല സ്വദേശി രാജനാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതിനിടെ മരിച്ചത് വാഹനത്തിൽ ഓക്സിജൻ തീർന്നു പോയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ ശ്വാസം മുട്ടലുണ്ടായിരുന്നു അവിടെ ചെന്ന് അവർ ഓക്സിജൻ കൊടുത്തു ഫസ്റ്റ് എയ്ഡ് പോലെ എല്ലാം ചെയ്തു അപ്പോൾ പറഞ്ഞു വണ്ടാനത്ത് കൊണ്ടുപോകളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് കാറിൽ കൊണ്ടുപോകോളാം അപ്പോൾ പറഞ്ഞു വേണ്ട അവിടെ ആംബുലൻസ് ഉണ്ട് അപ്പോൾ ഓക്സിജൻ കണക്ട് ചെയ്തു തരാം നിങ്ങൾ അങ്ങനെ കൊണ്ടു പറഞ്ഞു അപ്പം ഭയങ്കര സീരിയസ് ആണ് പെട്ടെന്ന് കൊണ്ടുപോകണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അവിടുന്ന് ഓൾറെഡി ഒരു സിലിണ്ടർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആംബുലൻസിൽ കയറ്റി ഞങ്ങളെല്ലാം കയറിയിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പം ഡ്രൈവർ വന്നിട്ട് വേറൊരു സിലിണ്ടർ കൊണ്ടുവന്നിട്ട് ഈ സിലിണ്ടർ മാറ്റി പുള്ളിക്കാരൻ തന്നെയാണ് അത് കണക്ട് ചെയ്തതെന്ന് അവിടുന്ന് ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് പൊടിയാടി എത്തിയപ്പോഴത്തേനും പേർപ്പം സംസാരിക്കുന്നുണ്ടായിരുന്നു ആ പറഞ്ഞു ശ്വാസം മുട്ടുന്നു എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ ആ ഡ്രൈവറോട് പറഞ്ഞ് അപ്പോൾ പറഞ്ഞു ഇച്ചിരി കൂട്ടിയിട്ടോളാൻ പറഞ്ഞു

അനക്കൊന്നും ഇല്ല അതിന് ഇതിനകത്തൊന്നും ഇല്ലയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് അതിനകത്തുണ്ട് എന്ന് പറഞ്ഞ് എന്നിട്ട് പുള്ളി ഫോൺ എടുത്തിട്ട് ആരോടെ ഫോണിൽ സംസാരിച്ച് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ട് ആദ്യം കാണുന്നിടത്ത് നിർത്ത് ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാം വണ്ടാന വരെ പോകണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് ഒന്നും മിണ്ടിയില്ല അതിന് റിപ്ലൈ ഒന്നും തന്നില്ല തിരിച്ച് ഞങ്ങൾ പറയുന്നതിനൊന്നും പുള്ളിക്കാരനെ മിണ്ടുന്നേ ഇല്ല റിപ്ലൈ ഇല്ല നേരെ വണ്ടി വണ്ടാനാവും ഉണ്ടായത് അപ്പോഴത്തേന് കിടന്ന് പിടയ്ക്കാണ് ഭയങ്കരമായിട്ട് തീർന്നു അയാൾ പറഞ്ഞത് ആകെ പറഞ്ഞത് ഒന്ന് ആ ഇതൊന്ന് കൂട്ടി കൊടുത്തോളാം പറഞ്ഞു രണ്ട് പറഞ്ഞത് മാസ്ക് മാറ്റിയേക്ക് അല്ലാതെ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ചേട്ടൻ കുറെ കഴിഞ്ഞപ്പോഴത്തേനും മാസ്ക് അങ്ങ് മാറ്റി മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴത്തേനും പിടയ്ക്കുന്നുണ്ട് കുറെ പിടയ്ക്കുന്നുണ്ട് യൂറി വരെ പാസ് ചെയ്ത് കൈയൊക്കെ ഭയങ്കര മുറുക്കി ആകെ ഇതായിരുന്നു അപ്പം അങ്ങനെ ഇന്നപ്പോഴത്തേനും പിന്നെ അനക്കൊന്നുമില്ല ഇല്ല ഒട്ടും അനങ്ങുന്നില്ല ചെറിയ എന്തോ സംഭവിച്ചത് ശേഷമാണ് അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ അടുക്കെ കൊണ്ടുവന്ന് ചെന്നപ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞ് അകത്ത് കയറ്റുന്നതിന് മുന്നേ തന്നെ പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം വെന്റിലേറ്റർ കണക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല അതുപോലത്തെ സിറ്റുവേഷൻ ആണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറ്റിയത് ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് തിരുവല്ല താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിജു ബി നെൽസൺ പറഞ്ഞത് രോഗി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെത്തി അരമണിക്കൂറിന് ശേഷമാണ് മരിച്ചത് എന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പറഞ്ഞു സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ബിദിനം ദാസ് ചേരുകയാണ് ബിദിൻ നേരത്തെ ആംബുലൻസ് ഡ്രൈവർ നമ്മളോട് സംസാരിച്ചിരുന്നു ഈ ആംബുലൻസിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് എന്നാൽ അത് ഉപയോഗിച്ചില്ല എന്ന് ചോദ്യം കൊണ്ട് ഇവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു സൗകര്യമേ ഉള്ള കാര്യം ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ എന്താണ് ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് അവിടെ തിരുവല്ല താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ നൽകുന്ന വിശദീകരണം ശ്രവൺ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് അടിയന്തരമായി തന്നെ ആരോഗ്യമന്ത്രി ജില്ലാ മെഡിക്കൽ ഓഫീസറോട് സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും രണ്ട് ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു ബന്ധുക്കളടക്കം ഇപ്പോഴും ആവർത്തിക്കുന്നത് ഇതൊരു ചികിത്സാ പിഴവ് സംഭവിച്ചതുകൊണ്ട് മാത്രം ആ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെൺപാലയിലെ മരിച്ച രാജൻ്റെ വീട്ടിലാണ് ആളുകൾ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ഇവർ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഭണ്ഡാര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിൽ അപ്പുറത്ത് ഏകദേശം പത്ത് മിനിറ്റിനപ്പുറത്തേക്ക് എത്തിയപ്പോഴാണ് രോഗി അസ്വാഭാവികതകൾ പ്രകടിപ്പിക്കുകയും രോഗം തീവ്രമാണെന്നൊരു ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തത് ബന്ധുക്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ രോഗി തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു തൊട്ടടുത്തുള്ള പ്രദേശത്തെ ആശുപത്രിയിലേക്ക് എന്തുകൊണ്ട് ആംബുലൻസ് ഡ്രൈവർ വാഹനം നിർത്തിയില്ല എന്നൊരു ചോദ്യം കൂടി ഇപ്പോഴുമുണ്ട് ആംബുലൻസ് ഡ്രൈവറുടെ വാദപ്രകാരമാണെങ്കിൽ ആശുപത്രി ആംബുലൻസിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ സിലിണ്ടറുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്തുകൊണ്ട് പാതി മാത്രം ഉപയോഗിച്ച ഒരു ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ചു അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും നുസരിച്ചാണെങ്കിൽ ഗുരുതരമായ കാര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴേതായാലും ആരോഗ്യമന്ത്രി സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഇതിനാണ് വിവരങ്ങൾ നൽകിയത് പന്നി ചെയ്യുക എന്നുള്ളത് വളരെ ലാഭകരമായ ബിസിനസ് ഇദ്ദേഹത്തെ കണ്ടില്ലേ ആയിരം പന്നുകളെ വളർത്തി ഒരു വർഷത്തിൽ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും ഇത് ചെയ്യണോ ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പഠിക്കണോ എങ്കിൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ